രാഷ്ട്രീയ ഭൂരിപക്ഷം വർഗീയ ഭൂരിപക്ഷമായി മാറുന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലെന്ന് പ്രഭാഷകൻ ഡോക്ടർ സുനിൽ പീളയിടം. പാർലമെന്റിൽ അംഗങ്ങളാകുന്ന ഉന്നത ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം എത്രയാകണമെന്ന് നിജപ്പെടുത്തണമെന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിരുന്നതായും ഇക്കാര്യം ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സുനിൽ പീളയിടം പറഞ്ഞു. പത്തനംതിട്ട നഗരസഭയെ ഭരണഘടനാ സാക്ഷര നഗരമാക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട നഗരസഭാ മേഖലയിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ഭരണഘടനാ സാക്ഷരരാക്കുക എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം ബി ജെ പിയെ വിമർശിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വലിയ അപകടം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ അന്നേ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷമാക്കി മാറ്റാൻ കഴിയും എന്നതായിരുന്നു അത്. അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വലിയ അപകടം അന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ആക്കാൻ പറ്റും എന്നത് ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാക്കിയാൽ ഭൂരിപക്ഷത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഫാഷിസം കൊണ്ടുവരാൻ പറ്റും. രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷമാക്കി മാറ്റുന്നതിന്റെ അപകടം ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുകയാണെന്നും ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു. കാരണം ഇന്ത്യൻ ജനസംഖ്യയിൽ 20% താഴെ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരാൾ പോലും അംഗമായിട്ടില്ലാത്ത ഒരു കക്ഷിയാണ് ഇന്ന് പാർലമെന്റിൽ ഭൂരിപക്ഷം കൈയാളി ഇന്ത്യ ഭരിക്കുന്നത്. ജനാധിപത്യം ഉറച്ചു നിൽക്കാൻ പാകത്തിന് ജനാധിപത്യത്തിന് വേരുള്ള ഒരു മണ്ണല്ല ഇന്ത്യയിലുള്ളതെന്നും ഡോക്ടർ ബി ആർ അംബേദ്കർ വ്യക്തമാക്കിയിരുന്നതായും ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഇന്ത്യൻ ജനാധിപത്യം ഉറച്ചു നിൽക്കാൻ പാകത്തിന് ജനാധിപത്യത്തിൽ വേരുള്ള ഒരു മണ്ണല്ല ഇത്. ഇത് സഹസ്രാബ്ദങ്ങളായി ജാതി നിലനിൽക്കുന്ന ഒരു മണ്ണാണ്. കില, സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ, ലീഗൽ സർവീസ് സൊസൈറ്റി, ബാർ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും പത്തനംതിട്ടയെ ഭരണഘടന സാക്ഷര നഗരമാക്കുന്ന പദ്ധതി നടപ്പാക്കുക. കളക്ടർ ദിവ്യസ് അയ്യർ, നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ, വൈസ് ചെയർപേഴ്സൺ ആമിന ഹൈദരാലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അജിക്കുടുമണ്ഡപം, പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.